കാത്തിരുന്ന് ഒരു ചാമ്പ്യനെ ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക്. മേരികോമിന് ശേഷം ബോക്സിംഗ് രംഗത്ത് നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ കരുത്തും കഴിവുമുള്ള കൗമാര ചാമ്പനെ മഞ്ജുറാണി എന്നാണ് ആ കൊച്ചു ചാമ്പന്റെ പേര്. റഷ്യയിൽ സമാപിച്ച ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ അത്ഭുത താരം. 18 വർഷം മേരികോം അടക്കിവാണ റിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് പുതിയൊരു താരോദയം. ലോകം അറിയുന്ന താരമായി ഇന്ന് മഞ്ജു മാറിയെങ്കിലും അതിനു പിന്നിൽ ആരും അറിയാത്ത കഷ്ടപ്പാടിൻ്റെ കഥകളുണ്ട്. വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും മനോവേദനയുടെയും ദിവസങ്ങളുണ്ട്. കബഡിയിലായിരുന്നു മഞ്ജുവിൻ്റെ തുടക്കം. മേരികോമും വിജേന്ദറുമൊക്കെ മെഡലുകൾ വാരിക്കൂട്ടാൻ തുടങ്ങിയതോടെയാണ് ബോക്സിങ്ങിൽ ഭാഗ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. കബഡിയായിരുന്നു എൻ്റെ കായിക ഇനം. പക്ഷേ ബോക്സിങ്ങിലേക്ക് ചുവടുമാറാൻ തീരുമാനിച്ചപ്പോഴും ഒരു പരിശീലകന്റെ അഭാവം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാവനും കബഡി കോച്ചുമായ സരബ് സിംഗ് നർവാൾ ഞാൻ ബോക്സിങ്ങിലേക്ക് മാറുന്നതിനെ അനുകൂലിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ബോക്സിംഗ് പഠിച്ചു. അതിനുശേഷം എന്നെ പഠിപ്പിച്ചു. അതായിരുന്നു എൻ്റെ തുടക്കം. മഞ്ജു പറയുന്നു, വർഷങ്ങളായി വാർത്തകളിൽ കേൾക്കാത്ത പേരാണ് മഞ്ജു റാണിയുടേത്. അതുകൊണ്ട് തന്നെ റഷ്യയിലും മെഡൽ പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷേ ആശങ്കകളെ അകറ്റി നേട്ടത്തിലെത്താൻ ഈ താരത്തിന് കഴിഞ്ഞു. ഇന്ത്യൻ കായിക ലോകത്തിനൊപ്പം മഞ്ജുവിന്റെ കുടുംബത്തിനും ആഹ്ലാദം പകരുന്നതായിരുന്നു ഈ ലോക നേട്ടം. വെനസ്വേല താരത്തെ 5-0 തോൽപ്പിച്ചുകൊണ്ടായിരുന്നു റഷ്യയിൽ മഞ്ജുവിന്റെ തുടക്കം. 2nd round ഉയർന്ന റാങ്കുള്ള ഉത്തരകൊറിയൻ താരമായിരുന്നു എതിരാളി. 4-1 വിജയം. ക്വാർട്ടറിൽ തായ്ലൻഡ് താരത്തെ അട്ടിമറിച്ച് ഫൈനൽ പ്രവേശം. കടുത്ത മത്സരത്തിൽ റഷ്യയുടെ താരത്തിനോട് 1-4 പരാജയവും വെള്ളി മെഡലും. കടുത്ത മത്സരങ്ങൾ നടക്കുമ്പോഴും അമ്മ എന്റെ മത്സരങ്ങൾ ലൈവായി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു തന്നെ ഇരിക്കും. വർഷങ്ങൾക്ക് ശേഷം എന്റെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായതിന്റെ സന്തോഷമായിരുന്നു അമ്മയുടെ മനസ്സിൽ. സന്തോഷം കണ്ണുനീരായാണ് പുറത്തു വന്നത് എന്ന് മാത്രം. മഞ്ജു പറയുന്നു, 9 വർഷം മുൻപ് പട്ടാളക്കാരനായ അച്ഛൻ മരിച്ചതോടെ മഞ്ജുവിന്റെ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ബോക്സിംഗ് കരിയറായി എടുക്കരുതെന്ന ഉപദേശവുമായി അക്കാലത്ത് തന്നെയാണ് ബന്ധുക്കളും ഇടപെട്ടത്. അക്കാലത്ത് അമ്മ ഇശുദ്ധി ദേവിയായിരുന്നു മഞ്ജുറാണിക്ക് കരുത്ത്. ഹരിയാനയിലെ ബോക്സിങ്ങിന് പേരുകേട്ട റോഹ്തക് ഗ്രാമക്കാരി തന്നെയാണ് മഞ്ജുവും. അച്ഛനില്ലാത്ത ദുഃഖം അമ്മ തന്നെ അറിയിച്ചിട്ടില്ല എന്ന് മഞ്ജു പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളർച്ചയുടെ വഴിയിൽ തടസ്സം ആകരുതെന്നും അമ്മ എന്നും ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഫലമാണ് റഷ്യയിൽ താൻ നേടിയ വെള്ളിമെഡൽ എന്ന് പറയുമ്പോൾ കുട്ടിത്തമിടാത്ത കണ്ണുകളിൽ അഭിമാന തിളക്കമുണ്ട്. ആദ്യഘട്ടത്തിൽ വേറെയും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മഞ്ജുവിന്. നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടും ഹരിയാന ദേശീയ ടീമിൽ കയറിപ്പറ്റാൻ കഴിയാത്ത സാഹചര്യവും വന്നു. അന്ന് ബോക്സിംഗ് ഉപേക്ഷിച്ചാലോ എന്ന് പോലും മഞ്ജു ചിന്തിച്ചിരുന്നു. അന്ന് അമ്മാവനും കോച്ചും കൂടെ നിന്നു. പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ഉറപ്പാക്കിയതും അവർ തന്നെ. 2017 പഞ്ചാബിലേക്ക് കൂടുമാറിയതോടെയാണ് മഞ്ജുവിന്റെ ഭാഗ്യം തെളിഞ്ഞത്. അക്കൊല്ലം ജനുവരിയിൽ ദേശീയ മെഡൽ നേടി. ആ വർഷം തന്നെ തായ്ലൻഡ് ഓപ്പണിൽ വെങ്കലവും നേടി. ഇന്ത്യൻ ഓപ്പണിലും വെങ്കലം നേടിയതോടെ മഞ്ജുവിന്റെ നല്ല കാലം തുടങ്ങി. ഇനി U20 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പാണ് മഞ്ജുവിന്റെ അടുത്ത ലക്ഷ്യം. 2024 ഒളിമ്പിക്സും സ്വപ്നങ്ങളിലുണ്ട്. വിദൂരമാണെങ്കിലും ആ ലക്ഷ്യത്തിനു വേണ്ടിയും മഞ്ജു ഇപ്പോൾ തന്നെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. 48 kg വിഭാഗത്തിലാണ് മഞ്ജുവിന്റെ മത്സരം. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.